الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد. نحمده ونستعينه ونسأل به الكرامة فيما بعد الموت، وقدنا أجلي وأجلكم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق، فمن يطع الله ورسوله فقد رشد، ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة المؤمنون، أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم، وأزلفت الجنة للمتقين، وبرزت الجحيم للغاوين. صدق الله العلي العظيم. ബഹുമാന്യരായ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൃപ്തിയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള സൌഭാഗ്യം പടച്ച റബ്ബ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത ഒരു റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുമ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞതുപോലെയും വളരെ വേഗത്തിൽ പുതിയൊരു റമദാൻ നമ്മിലേക്ക് വന്നതുപോലെയും സ്വാഭാവികമായും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. മനുഷ്യന്റെ ജീവിതത്തിന്റെ സഞ്ചാരം വളരെ വേഗത്തിലാണ്. ആ വേഗതയിലുള്ള സഞ്ചാരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പലതും
നമ്മിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യുക എന്നത് അതിൻ്റെ തന്നെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമാണ്. പുതിയ ഒരു റമദാനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പുള്ള ഷഅബാൻ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഷഅബാൻ എന്ന് പറയുന്ന മാസം ഏറെ സവിശേഷതകളുള്ള, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രാധാന്യത്തോടുകൂടി കർമ്മ നിരതനായിരുന്ന മാസമാണ്. റജബ്, ഷഅബാൻ, റമളാൻ ഇത് മൂന്നിനെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പലവിധത്തിലുള്ള പരാമർശങ്ങളും നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റമളാൻ, റജബ് എന്ന് പറയുന്ന മാസം, റജബുൻ ഷഹ്റു സറഅ വ ഷഅബാൻ ഷഹ്റു സഖി വ റമളാൻ ഷഹ്റുൽ ഹസാദ് എന്ന് പറയാറുണ്ട്. റജബ് മാസം കൃഷിയിറക്കുന്ന മാസമാണ്. ഷഅബാൻ അതിനെ നനച്ചുണ്ടാക്കുന്ന മാസമാണ്. റമളാൻ അത് കൊയ്തെടുക്കുന്ന മാസമാണ്. ഇങ്ങനെ ഈ മൂന്ന് മാസങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് പലവിധത്തിലുള്ള പരാമർശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബന്ധപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂന്ന് മാസങ്ങളെയും ആ സ്വഭാവത്തിൽ കണ്ടിരുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ ലം അറക്ക തസൂമു ഷഹ്റൻ മിന ഷുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ. ഷഅബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റുള്ള മാസങ്ങളിലൊന്നും നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തിനാണ് മറ്റു മാസങ്ങളിലൊന്നുമില്ലാത്ത വിധം ഷഅബാനിൽ ധാരാളമായി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് റസൂല് നൽകുന്ന മറുപടി, ദാലിക ഷഹ്റുൻ യഗ്ഫലു അന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ വല്ലാതെ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ഷഅബാൻ എന്ന് പറയുന്ന മാസത്തെ സാധാരണ ജനങ്ങൾ അവഗണിച്ച് തള്ളിക്കളയാറാണ് പതിവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. റജബിനെപ്പോലെയും റമളാനിനെപ്പോലെയും നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു മാസം തന്നെയാണ് അതിനിടയിലുള്ള ഷഅബാൻ എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് ഈ ഒരു പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുന്നുണ്ട്, വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഷഅബാൻ എന്ന് പറയുന്ന ആ മാസം റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ ഉയർത്തുന്ന മാസമാണത്. ഓരോ വർഷങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ, അത് നന്മയാവാം തിന്മയാവാം, ശരിയാവാം തെറ്റാവാം, ഖൈറാവാം ഷറാവാം, എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഓരോ വർഷങ്ങളിലും അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ് ഷഹ്റു ഷഅബാൻ, ഷഅബാൻ എന്ന് പറയുന്ന ആ മാസം.
എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വീണ്ടും തുടർന്ന് പറയാണ്, ഫഅഹിബ്ബു അൻ യർഫഅ അമലി വ അന സ്വായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തണം എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ധാരാളമായി ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ആ ചോദ്യത്തിന്റെ മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിറു വ യുഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു. അള്ളാഹുവിന്റെ റസൂല് സാധാരണഗതിയിൽ ഞങ്ങൾ പറയുവോളം നിങ്ങളെന്താണ് നോമ്പ് മുറിക്കാത്തത്, നിങ്ങളെന്താണ് നോമ്പ് ഒഴിവാക്കാത്തത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ പറയുമാറ് ചില സന്ദർഭങ്ങളിൽ നോമ്പ് നോറ്റുകൊണ്ടേയിരിക്കും. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ നിങ്ങളെന്താണ് നോമ്പ് നോൽക്കാത്തത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ ചോദിക്കുവോളം റസൂല് നോമ്പ് നോൽക്കാത്ത സന്ദർഭവും റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമളാൻ വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. അല്ലാഹുവിന്റെ റസൂല് ഒരു മാസം തികച്ച് നോമ്പനുഷ്ഠിച്ചത് റമളാൻ മാസത്തിലാണ്. എന്നാൽ ആ റമളാനിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം അള്ളാഹുവിന്റെ റസൂല് നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം ശഅബാൻ മാസത്തിലാണ്. റമളാൻ വിട്ടുവീഴ്ചയില്ലാതെ നോമ്പ് നോൽക്കേണ്ട മാസമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് ശഅബാനിൽ മറ്റു മാസങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ധാരാളമായി നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ശഅബാനിൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുമുണ്ട്. ഒരു ഹദീസിൽ ഇല്ലാ ഖലീലൻ, വളരെ കുറഞ്ഞ ദിവസങ്ങളൊഴികെ മഹാഭൂരിപക്ഷം ദിവസങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് ശഅബാനിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നും കാണാൻ കഴിയും. ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല. ഏതോ ചില മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് ശഅബാനിൽ മുഴുവനായിട്ട് നോമ്പ് നോറ്റിട്ടുണ്ടാവാം. ചില മാസങ്ങളിൽ ഏതാനും ദിവസങ്ങൾ ഒഴിവാക്കി ബാക്കി മഹാഭൂരിപക്ഷവും നോറ്റിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇടവിട്ട് നോറ്റിട്ടുണ്ടായിരിക്കാം. എന്തായാലും റമളാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം നോമ്പനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ. അങ്ങനെ ധാരാളമായി നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ശഅബാൻ മാസത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്ര ധാരാളമായി നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. ഒന്ന്, റജബ് മാസത്തിന്റെയും റമളാൻ മാസത്തിന്റെയും ഇടയിൽ ജനങ്ങൾ മറന്നുപോകുന്ന, അശ്രദ്ധമാക്കി കളയുന്ന സന്ദർഭമാണത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അതിനേക്കാൾ ഗൗരവപ്പെട്ട വിഷയമാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഓരോ മനുഷ്യരും ചെയ്ത കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാകുന്നു അത്. അതുകൊണ്ട് തന്നെ ഫഇന്നി ഉഹിബ്ബു അൻ യർഫഅ അമലി വഅന സ്വായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആ കർമ്മങ്ങളെല്ലാം ഫമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൈ അമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ. നിങ്ങളുടെ ജീവിതത്തിൽ അണുമണി തൂക്കം, ഒരു പരിഗണനയും നൽകാതെ നിങ്ങൾ ചെയ്തിട്ടുള്ള വളരെ വളരെ ലളിതമായ കർമ്മങ്ങളാണെങ്കിൽ പോലും ആ കർമ്മങ്ങൾ നന്മയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ തിന്മയാണെങ്കിലോ ആ തിന്മകൾക്ക് അർഹമായ ശിക്ഷ ലഭ്യമാകുന്ന ഒരു കാലവും നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിചാരണയെ ഞാനും നിങ്ങളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്.
അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഈ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം എന്നതാണ് ഷഅബാൻ എന്ന് പറയുന്ന മാസത്തിന്റെ പ്രത്യേകതയെങ്കിൽ ആ മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ അമലുകളെക്കുറിച്ചാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ചെയ്ത അമലുകൾ അതിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് പുസ്തകത്തിലാണ് അതിന്റെ കനം തൂങ്ങുക? നന്മയുടെ കണക്ക് പുസ്തകത്തിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങളാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ധാരാളമായി നമ്മൾ ചെയ്തിട്ടുള്ളത്? അതല്ല നമ്മുടെ കണക്ക് പുസ്തകം അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ നാളെ പ്രദർശിപ്പിക്കുന്ന ആ ദിവസത്തിൽ തിന്മയുടെ അമലുകൾ ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ട കണക്ക് പുസ്തകമാണോ നമ്മുടെ കൈകളിൽ ലഭ്യമായിരിക്കുക? ഇതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ആലോചിക്കാറുണ്ട്? ആഖിറം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതിന്റെ ഗൌരവത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആലോചനകൾ വരാറുണ്ടോ? നമ്മളിന്ന് വല്ലാത്ത സുഖലോലുപതയുടെ ആസ്വാദനത്തിന്റെ ഒരു ലോകത്തങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ എത്രത്തോളം ലഭ്യമാകാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന സമയവും നമ്മൾ മാറ്റിവെക്കുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ലോകം ശാശ്വതമായ ലോകമാണ്. നാശമില്ലാത്ത, മരണമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ ആ ലോകത്ത് നമ്മുടെ ജീവിതം എന്താണ്? നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? ഏത് ലോകത്തേക്കാണ് നമ്മൾ മാറ്റപ്പെടാൻ വേണ്ടി പോകുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ഗൌരവത്തിൽ ആലോചിക്കാറുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ ഗൌരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഷഅബാൻ എന്ന് പറയുന്ന മാസം. ലിയൗമിൻ അദീം, അത് വല്ലാത്തൊരു ദിവസമാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് വിധേയമാക്കുന്ന ആ ദിവസം, യൗമ തഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ നിൽക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടവരാണ്. ആ സമയത്ത് രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിൽ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. ആ ദിവസത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ വായകൾ സീൽ വെക്കപ്പെടുന്ന ദിവസമാണ്, നിങ്ങളുടെ കൈകാലുകൾ സംസാരിക്കുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കളവ് പറഞ്ഞ് രക്ഷപ്പെടാനോ അവിടെ മറ്റുള്ളവരുടെ ശുപാർശകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാനോ നിങ്ങൾക്ക് സാധ്യമല്ലാത്ത, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ് മറുപടി പറയേണ്ട ഒരു ദിവസം അതാണ് യൗമ തഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിർത്തപ്പെടുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത. ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ആലോചിക്കാറുണ്ട്? അങ്ങനെ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം യഥാർത്ഥത്തിൽ കടന്നു വരാറുണ്ട്? കല്ല, ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, തിന്മകൾ ചെയ്ത ആളുകളാണെങ്കിൽ കണക്ക് പുസ്തകത്തിൽ തെറ്റുകളുടെ പട്ടിക ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന ആ പുസ്തകത്തിന് അള്ളാഹു നൽകുന്ന പേര് സിജ്ജീൻ, ലഫീ സിജ്ജീൻ എന്ന് പറയുന്ന സിജ്ജീൻ എന്ന് പറയുന്ന പുസ്തകം അവർക്ക് നൽകും. വമാ അദ്റാക മാ സിജ്ജീൻ, എന്താണ് സിജ്ജീൻ എന്ന് നിങ്ങൾക്കറിയോ? എന്താണ് ആ സിജ്ജീൻ എന്ന് പറയുന്ന കിതാബിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കിതാബുൻ മർഖൂം, അത് നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകമാണ്. വൈലു യൗമ ഇദില്ലിൽ മുഖസിബീൻ, ജീവിതത്തിൽ കളവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചവരാണെങ്കിൽ, ജീവിതത്തിൽ തിന്മയുടെ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് മുന്നേറിയവരാണെങ്കിൽ ആ ദിവസത്തിൽ അവരുടെ എല്ലാ വേദനകളും മാനസികമായി പുറത്തെടുത്തുകൊണ്ട് അവർ പറയും, ഈ ദിവസം എത്ര നാശമാണ്, ഈ ദിവസം എത്രത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം മോശമാണ്, ഇങ്ങനെ ഒരു ദിവസത്തെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നല്ലോ എന്ന് പരിതപിക്കുന്ന വേദനാജനകമായ ഒരു ദിവസം. അങ്ങനത്തെ ഒരു ദിവസത്തെ യഥാർത്ഥത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്.
ആ ദിവസത്തിന് വേണ്ടി ഞാനും നിങ്ങളും എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നാണ് നാം ഈ മാസത്തിൽ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നന്മയാണെങ്കിലോ, കല്ല ഇന്ന കിതാബൽ അബ്റാറി ലഫി ഇല്ലിയീൻ, ഇല്ലിയൂൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആ കർമ്മപുസ്തകം നമ്മുടെ കൈകളിൽ തരുമ്പോ, വമാ അദറാകമ ഇല്ലിയൂൻ, ആ ഇല്ലിയൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? കിതാബുൻ മർഖൂം, അതും രേഖപ്പെടുത്തപ്പെട്ട കൃത്യമായി നിങ്ങളുടെ കർമ്മങ്ങൾ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥമാണ്. യശ്ഹദുഹുൽ മുഖറബൂൻ ഇന്നൽ അബ്റാറ ലഫീ നഈം, ആ ഗ്രന്ഥം മലക്കുകൾ നിങ്ങളുടെ കൈവശം കൊണ്ടുവന്നു തരുമ്പോ ആ ഗ്രന്ഥം നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്ന സന്തോഷത്തിന്റെ മഹാസുദിനമായിരിക്കും അത്. അലൽ അറായിക്കി യൻദുറൂൻ, ആ ദിവസം അവര് ചാരുമഞ്ചങ്ങളിൽ ഇരുന്നു കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആ പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ദിവസം. ഇതും സംഭവിക്കാൻ പോകുന്നതാണ്. ഇതിൽ ഏതിലാണ് ഞാനും നിങ്ങളും ഉണ്ടാവുക? ഈ രണ്ട് വിഭാഗം അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിൽ എന്റെയും നിങ്ങളുടെയും സ്ഥാനം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാ സന്ദർഭത്തിലും ആലോചിക്കേണ്ടതാണത്. ഇങ്ങനെ ഒരു മാസത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സവിശേഷമായി തുർഫഉൽ അഅ്മാൽ, നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമെന്ന് പ്രത്യേകമായി പറയുമ്പോൾ ആ പറയുന്ന മാസത്തിൽ അതിന്റെ ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതന മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ വവജദൂ മാ അമിലു ഹാളിറൻ വലാ യളിമു റബ്ബുക അഹദ. തിന്മകളും തെറ്റുകളും തോന്നിവാസങ്ങളും ഒക്കെ ദുനിയാവിൽ ചെയ്ത് അങ്ങേറ്റത്തെ വഷളൻ ജീവിതം നയിച്ച് ഈ ദുനിയാവിൽ എല്ലാവരെയും വെറുപ്പിക്കുന്ന, മനുഷ്യരെല്ലാവരും വെറുക്കുന്ന സ്വഭാവത്തിലുള്ള ജീവിതം നയിച്ചുകൊണ്ട്, പടപ്പിനും പടച്ചവനും ഇഷ്ടമില്ലാത്ത സ്വഭാവത്തിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ ആ സന്ദർഭത്തിൽ വയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ്, അവര് വല്ലാതെ വേദനിച്ചുകൊണ്ട് പറയും, പടച്ചവനെ ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എന്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഞാൻ ചെയ്തിട്ടുള്ള, രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ലാതെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ട കിതാബാണല്ലോ, ഗ്രന്ഥമാണല്ലോ എന്റെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വേദനയോടുകൂടി പറയുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ആ സന്ദർഭത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ, ലാ യസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, നാല് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു വിചാരണയെ എനിക്കും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ അല്ലാഹ് ചോദിക്കും, വഅൻ ശബ്ബിഹി ഫീമ അബ്നാഹു, എന്റെ യുവത്വത്തെ കുറിച്ച് അല്ലാഹ് ചോദിക്കും. യൗവനം എന്ന് പറയുന്ന അല്ലാഹു നമുക്ക് നൽകിയ ഈ മഹാ നിഅമത്ത് തലനരച്ചിട്ടില്ല. ബുദ്ധി നല്ല ശക്തിയുണ്ട്, കൈകാലുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, എല്ലാ നിലക്കും യൗവനത്തിന്റെ ചുറുചുറുക്ക്, അതിന്റെ ചോരത്തിളപ്പ് എല്ലാ നിലക്കും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച ആ കാലഘട്ടത്തെ കുറിച്ച് അല്ല ചോദിക്കും. എന്താ ചോദിക്കുക? ആ യുവത്വം നിങ്ങൾ എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത്? അല്ല ചോദിക്കാണ് എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ പടച്ചവനെ ഞാനും നശിപ്പിച്ചിട്ടില്ല, എന്റെ യുവത്വം നിന്റെ ദീനിനു വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, എന്റെ യുവത്വം നന്മകൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു, എന്റെ യുവത്വം സമൂഹത്തിനും ദീനിനും എല്ലാത്തിനും ഗുണമുള്ള ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന യുവത്വമാണോ എന്റേത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട മാസമാണ് ഷഅബാൻ. നമ്മുടെ യുവത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ ഇൽമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇൽമ്, ആ ഇൽമ് നിങ്ങൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? ആ ഇൽമ് കൊണ്ട് ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണോ? ഈ ദുനിയാവിൽ വലിയ തോതിലുള്ള ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മാത്രമാണോ നിങ്ങളുടെ ഇൽമ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കണം.
وعن ماله من أين اكتسبه وفيما أنفقه നിന്റെ സമ്പത്തിനെ കുറിച്ച് അല്ല ചോദിക്കും, അതെവിടുന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്, എവിടെ നിന്നുണ്ടാക്കി, എവിടെ ചെലവഴിച്ചു എന്ന് സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുമ്പോ, പടച്ചവനെ എനിക്ക് നൽകിയ ആ സമ്പത്തിന്റെ നിഅമത്തുണ്ടല്ലോ, അത് നിനക്കിഷ്ടപ്പെട്ട മാർഗത്തിലാണ് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്, ഹറാമിലൂടെ ഞാൻ സമ്പാദിച്ചിട്ടില്ല, ഹറാമിലൂടെ എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല, ഹറാമുകളിലൂടെ എന്റെ വീട് ഞാൻ പണിതിട്ടില്ല, ഹറാമിലൂടെ എന്റെ മക്കളുടെ കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല, ഹറാമിലൂടെ എന്റെ ജീവിതത്തിൽ ഒരണ പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് കഴിയോ? പടച്ചവന്റെ മുമ്പിൽ ഒരു മടിയുമില്ലാതെ മുട്ടുവറക്കാതെ പറയാൻ നമുക്ക് പറ്റോ? ഈ ശഅബാനിൽ നമ്മൾ ആലോചിക്കണം, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് നമ്മൾ എങ്ങനെയാണ് ചെലവഴിച്ചത്? പടച്ചവന് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ? ധൂർത്ത്, ദുർവ്യയം, പൊങ്ങച്ച പ്രകടനം, ആഢ്യത, ഇതൊക്കെ ഒന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ധൂർത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ദുർവ്യയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ നിലക്ക് സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഞാനുണ്ടാക്കിയ സമ്പത്ത് ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ പറയാൻ ഞാൻ പാകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതിജ്ഞയെടുക്കേണ്ട മാസമാണ് ശഅബാൻ. ഏറ്റവും ഒടുവിൽ വഅൻ ഹയാതിഹി, നിന്റെ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. ആയുസ്, ഉംറ്, പടച്ചവൻ നമുക്ക് നൽകിയ ആയുസ്. ഒരുപാട് ആയുസ് ജീവിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. എപ്പോഴാ ഇത് തീരാ നമുക്ക് പറയാൻ പറ്റൂല. അല്ലാഹു തീരുമാനിച്ച സമയത്തി കഴിഞ്ഞാൽ നമുക്ക് പോണം. ആ പോകുന്നത് വരെ അല്ലാഹു നമുക്ക് നൽകിയ ഈ ആയുസ് നമ്മൾ എങ്ങനെയാണ് ചെലവഴിച്ചത്? ആ ആയുസിനെ കുറിച്ച് അല്ലാഹു നമ്മോട് നാളെ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് വളരെ മനോഹരമായി മറുപടി പറഞ്ഞ് അല്ലാഹുവിന്റെ ആ കണക്ക് പുസ്തകം നമ്മുടെ കയ്യിൽ തരുമ്പോ, എല്ലിയൂൻ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉന്നതന്മാരായ ആളുകൾക്ക് നൽകുന്ന, സ്വാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ നൽകുന്ന ആ കിതാബായിരിക്കുമ്പോ നമ്മുടെ കയ്യിൽ കിട്ടുക. ഇന്ന് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലൂടെ നാം ഉറപ്പുവരുത്തേണ്ട സന്ദർഭമാണ് ഈ ശഅബാൻ എന്ന് പറയുന്ന മാസം. അതുകൊണ്ട് അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണെങ്കിൽ, ആ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ അത് സംഭവിച്ചേ മതിയാകൂ. അതെങ്ങനെ ഇപ്പൊ ഉയരുക? ഉയർന്നിട്ട് എങ്ങനെ അല്ലാന്റെ അടുത്ത് കിട്ടുക? കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയൊക്കെ സംഭവിക്കുക? ഇത്തരം യുക്തികൾക്കൊന്നും ആ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത്തരം യുക്തികൾക്കൊന്നും അവിടെ സ്ഥാനമല്ല. യുക്തികൾ യുക്തിപരമായി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വഹയിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചു തരുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു ലോകത്തെക്കുറിച്ചും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഗൈബിനെ കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാം ആ ഗൈബുകൾ ഗൈബുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ നമ്മുടെ പൂർണ്ണതയിൽ എത്തുക എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ച കാര്യം ജീവിതത്തിൽ അതേപോലെ പകർത്തുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്ര ക്ഷീണമില്ലാതെ ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റുന്ന വിധം നിങ്ങളുടെ യാത്രയെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ ആവശ്യമായ പാധേയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കി വെക്കണം. ആ പാധേയം ഒരുക്കുന്ന മാസങ്ങളിൽ ഒന്നാണ് ശഅബാൻ. റമദാൻ ഫർളിന്റെ മാസമാണെങ്കിൽ ശഅബാൻ സുന്നത്തിന്റെ മാസമാണ്. റമദാനിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്, വിട്ടുവീഴ്ചയില്ലാതെ നോമ്പ് നോറ്റേ മതിയാകൂ. എന്നാൽ ശഅബാൻ സുന്നത്തിന്റെ മാസമാണ്. സുന്നത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദുസിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നതായി പഠിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ ഹദീസാണ്. എന്താ റസൂൽ പറയുന്നത്? ഇന്നല്ലാഹ
قال وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه ഒരു മനുഷ്യൻ ഒരു അടിമ എന്റെ അടിമ അല്ലാഹുവേ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് എന്റെ അടിമ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ആ അടുപ്പം കുറച്ചുകൂടി ശക്തമാക്കാൻ നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമേ സുന്നത്തായ നവാഫിലുകളായ സുന്നത്തായ ധാരാളം കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അല്ലാഹുവുമായുള്ള ബന്ധവും അല്ലാഹുവുമായുള്ള അടുപ്പവും ഏറ്റവും ശക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണവർ. ഹത്ത ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുവോളം. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്താൻ നമ്മൾ ഫർളുകൾ മാത്രം ചെയ്താൽ പോരാ, അഞ്ചു വക്ത് മാത്രം നിസ്കരിച്ചാൽ പോരാ, ആ നിസ്കാരത്തിന്റെ കൂടെ റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, ദുഹാ നിസ്കരിക്കണം, തഹിയ്യത്ത് വേണം, അതുപോലെ സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ഫർളുകൾ മാത്രം ചെയ്താൽ പോരാ, അല്ലാഹുവിന്റെ റസൂല് സുന്നത്തായി അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയണം. വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലുമുള്ള നോമ്പ്, അയ്യാമുൽ ബീൽ എന്ന് പറയുന്ന ഓരോ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, മഹറ മാസത്തിലെ നോമ്പ്, ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹു നിശ്ചയിച്ച നോമ്പ്, ഇങ്ങനെ സുന്നത്തായി ഷഅബാൻ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് ധാരാളമായി നോറ്റ നോമ്പ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ സാധ്യമാകുന്നത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുവോളം. പടച്ചതമ്പുരാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് എന്റെ ഒരു അവകാശവാദം മാത്രമാണ്. ആർക്കും പറയാം ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയും. പക്ഷെ അല്ലാഹു എങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്നത് സ്റ്റേറ്റ്മെന്റ് അല്ല, അത് റിയാലിറ്റിയാണ്. അല്ലാഹു നമ്മളെങ്ങോട്ട് ഇഷ്ടപ്പെടുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ലാ യസാലു യതഖറബു ഇലയ്യ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എന്റെ അടിമക്ക് എന്നിലേക്ക് ധാരാളമായി അടുക്കാൻ കഴിയുക. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അങ്ങനെ ഒരടിമ സുന്നത്തിലൂടെ എന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ ചെവി, അവന്റെ കേൾവി ശക്തി, അവന്റെ കേൾവിയുടെ ആ ശക്തി എന്റേതായി മാറും, അവന്റെ കണ്ണ് എന്റേതായി മാറും, അവന്റെ കൈകാലുകൾ എന്റേതായി മാറും. പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടുമേ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പടച്ചതമ്പുരാൻ ഈ സുന്നത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് ആ സ്വഭാവത്തിലുള്ള ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അല്ലാഹു നൽകും എന്നാണ് അതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ഒരു മനുഷ്യന്റെ ശാരീരികമായ അവയവങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. കണ്ണുകൾക്കൊണ്ട് ഇന്നതേ കാണാൻ പറ്റുള്ളൂ, ചെവികൾ കൊണ്ട് ഇന്നതേ കേൾക്കാൻ പറ്റാവൂ, കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട്, കാലുകൾ കൊണ്ട് നടന്നു പോകാൻ പറ്റുന്നിടത്ത് ലിമിറ്റുണ്ട്. ആ ലിമിറ്റുകളെ ഒരുപക്ഷെ അതിജയിച്ചുകൊണ്ട് കാണാനും കേൾക്കാനും നടക്കാനും ചെയ്യാനുമൊക്കെ ഒരു മനുഷ്യന് കഴിയുന്ന വിധത്തിൽ അവന്റെ കൈകാലുകൾക്ക് അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പ്രത്യേകമായ കുവ്വത്ത് അല്ലാഹു നൽകും. രണ്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ആ അവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് നവാഫിലുകൾ, സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ശഅബാൻ എന്ന് പറയുന്ന ഈ മാസം സുന്നത്തുകൾ കൊണ്ട് സമ്പന്നമാക്കേണ്ട മാസമാണ്. ധാരാളമായി നോമ്പനുഷ്ഠിക്കുക. നമ്മൾ സാധാരണ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഉണ്ടാവും. അയ്യാമുൽ ബീൽ എന്ന് പറയുന്ന 13, 14, 15 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്ത ആളുകൾ ശഅബാൻ മാസത്തിൽ കഴിയുന്നത്ര വ്യാഴാഴ്ചകൾ നോമ്പ് നോൽക്കുക, തിങ്കളാഴ്ചകളിൽ നോമ്പ് നോൽക്കുക, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക. ഇങ്ങനെ സുന്നത്ത് നോമ്പ്, അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നില്ല,
അങ്ങനെയാണ് പലപ്പോഴും ഇത്ര നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പടച്ചോനെ ഇനിയിപ്പോ ആകപ്പാട് ആരോഗ്യം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയല്ല യഥാർത്ഥത്തിൽ വിശ്വാസിക്കുണ്ടാവേണ്ടത്. മറിച്ച് സുന്നത്തുകളായ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പല വിധത്തിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. പല വിധത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കഴിവുകളും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സഹായങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ലഭ്യമാവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് വഇൻ സഅലനീ ലഉഅതിയന്നഹു വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു. ആ സുന്നത്തായ കർമ്മങ്ങളിലൂടെ എന്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ അടിമക്ക് അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും, അവന് ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും, അവൻ എന്ത് സഹായമാണോ എന്നോട് അഭ്യർത്ഥിക്കുന്നത് ആ സഹായത്തിന് ഞാൻ മറുപടി നൽകും, എന്ത് അഭയമാണോ അവൻ പ്രതീക്ഷിക്കുന്നത് ആ അഭയം ഞാൻ അവന് നൽകുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് സുന്നത്തായ കർമ്മങ്ങളിലൂടെ ധാരാളമായി അടുക്കാൻ നമുക്ക് സാധിക്കണം. സലഫു സ്വാലിഹീങ്ങളെ കുറിച്ച് ഷഅബാൻ മാസത്തിന്റെ അവരുടെ നിലപാടുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അമ്മ ഹാലു സലഫി സ്വാലിഹി ഫീ ഷഅബാൻ ഫഹുവ അന്നഹും കാനു ഇദാ ദഖല ഷഹ്റു ഷഅബാൻ അഖ്ബിലു അലാ മസാഹിഫിഹിം ഫഖറൂഹാ. അവര് അല്ലാഹുവിന്റെ ഖുർആൻ മുസ്ഹഫ് എടുത്തുകൊണ്ട് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന മാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഷഅബാൻ എന്ന് പറയുന്ന മാസം, മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ. വഅഖ്റജു സകാത്ത അംവാലിഹിം ലിയുഈനു ഗൈറഹും അലാ തഅത്തില്ലാഹി ഫീ റമളാൻ. റമളാൻ മാസത്തിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അതിന്റെ കണക്ക് കൂട്ടുന്ന മാസമായിരിക്കും അവർക്ക് ഷഅബാൻ. റമളാനായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സകാത്ത് കൊടുക്കാറുള്ളത് അത് സലഫ് സാലിഹീങ്ങൾ തുടർന്നു പോന്നിരുന്ന ഒരു രീതിയാണ്. ആ രീതിയുടെ ഭാഗമായിട്ട് അവര് റമളാൻ മാസമാകുന്നതിന് മുമ്പ് ഷഅബാനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണുള്ളത് എന്നെല്ലാം കൃത്യമായി കണക്കുകൂട്ടി വെച്ച് സക്കാത്തിന് തയ്യാറെടുക്കുന്ന മാസമാണത്. അതേപോലെ തന്നെ വത്തറക്കുൽ കസീറ മിൻ മശാഗിലി ദുനിയ, ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കുറവ് വരുത്തുന്ന മാസമാണത്. കാരണം റമളാനിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യവഹാരങ്ങളിൽ ചില ലിമിറ്റുകൾ വെക്കുക, ചില നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് റമളാനിനെ വളരെ കൃത്യതയോടുകൂടി അതിന്റെ ഒരു സമയം പോലും പാഴാക്കാതെ സൂക്ഷ്മമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന മാസമാണത്. വഅഹദു യസ്തഇദൂന ഫീഹി ലിസ്തിഖ്ബാലി ശഹ്രി റമളാൻ, റമളാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള മറ്റുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന മാസമാണ് ഷഅബാൻ. വഅക്സിറു ഫീഹി മിനസ് സിയാമി വദ്ദിക്രി വൽഖിയാം. ആ മാസത്തിൽ അവര് നോമ്പുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു, ദിക്റുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു, അതേപോലെ തന്നെ ഖിയാമുൽ ലൈൽ രാത്രിയിലുള്ള നമസ്കാരം ആ ഷഅബാനിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വിധം അവർ വർദ്ധിപ്പിക്കുമായിരുന്നു. വകാനു യഖൂലൂന അൻ ശഅരി ഷഅബാൻ ഇന്നഹു ഷഅറുൽ ഖുറാ, ഖാരിഈങ്ങളുടെ മാസമാണ് ഷഹ്റു ഷഅബാൻ, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നവരുടെ മാസമെന്ന് ഷഅബാൻ മാസത്തെ കുറിച്ച് അവർ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഷഅബാൻ മറ്റു മാസങ്ങളെക്കാൾ സവിശേഷമായ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സ്വഭാവത്തിൽ അതിനെ വരവേൽക്കാനും സമീപിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.